കുറെ കുട്ടികളെ സെലക്ട് ചെയ്തിരുന്നു അതിലൊരു കുട്ടിയായിരുന്നു കാവ്യ മാധവൻ കാവ്യ എന്ന് ഒന്നാം ക്ലാസ്സിലാണ് രണ്ടിലാണോ പഠിക്കണമെന്ന് എനിക്ക് ഓർമ്മയില്ല ഒന്നിലാണെന്ന് തോന്നുന്നു അവൾക്ക് ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയിട്ട് അന്ന് അവൾക്ക് മുൻനിരയിലെ ഒരു പല്ലില്ലായിരുന്നു കാവ്യ പിന്നെ ദിവ്യ ഉണ്ണി അതിൽ ദിവ്യാണ്ണി കുറച്ചൊരു മുതിർന്ന കുട്ടിയാണ് അവൾ അഞ്ചിലോ ആറിലോ ആണെന്ന് നാലോ അഞ്ചിലോ ആറിലോ മറ്റോ ആണ് ദിവ്യ ഉണ്ണി ദിവ്യ ഉണ്ണിയും ഈ കുട്ടികളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നതാണ് പിന്നെ കുറേ കുട്ടികൾ ബേബി ഫാമിലി ദൈവ കുട്ടി ഭയങ്കര സൗന്ദര്യവും നന്നായി അഭിനയിക്കാനുള്ള ഒരു മലയാള സിനിമയിലെ ഒരു കാലത്തെ ഹിറ്റ് ഓൺ സ്ക്രീൻ ജോഡിയായിരുന്നു ദിലീപും കാവ്യ മാധവനും ഓൺ സ്ക്രീനിലെ ജോഡി ഓഫ് സ്ക്രീനിലും ഒന്നിച്ചപ്പോഴുണ്ടായ വിവാദങ്ങൾ ചെറുതല്ല ഇരുവർക്കും ആരാധകരെ പോലെ തന്നെ വിമർശകരുമുണ്ട് ദിലീപ് കാവ്യ കൂട്ടുകെട്ടിൽ നിരവധി ഹിറ്റ് സിനിമകൾ പിറന്നിട്ടുണ്ട് കാവ്യ ആദ്യമായി നായികയായ സിനിമ ചന്ദ്രനൊതുക്കുന്ന ദിക്കിൽ ദിലീപ് ആയിരുന്നു നായകൻ മീശമാധവൻ എന്ന സിനിമയ്ക്ക് ശേഷമാണ് ദിലീപ് കാവ്യ ജോഡി തരംഗമായത് ലാൽ ജോസ് ആയിരുന്നു സിനിമയുടെ സംവിധായകൻ ലയൺ കൊച്ചി രാജാവ് തുടങ്ങി നിരവധി സിനിമകളിൽ കാവ്യയും ദിലീപും നായകനും നായികയുമായി അമ്പത്തി അഞ്ചുകാരനാണ് ദിലീപ് കാവ്യയുമായി പതിനേഴു വയസ്സിന്റെ വ്യത്യാസം ദിലീപിനുണ്ട് ഇപ്പോഴിതാ ദിലീപിനെക്കുറിച്ചും കുറിച്ചും കാവ്യയെ സംവിധായകൻ ലാൽ ജോസ് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് പൂക്കാലം വരവായി എന്ന സിനിമയെക്കുറിച്ച് കുറിച്ച് സഫാരി ടിവിയോട് സംസാരിക്കവെയാണ് ലാൽ ജോസ് ഇവരെ കുറിച്ച് സംസാരിച്ചത് ആ ഷൂട്ടിങ്ങിനിടയില് ഒരു ദിവസം ഒരു ഒരു വൈകുന്നേരം ചെറുപ്പക്കാരനെ കൊണ്ടുവന്നിട്ട് എന്നെ പരിചയപ്പെടുത്തി പറഞ്ഞു ലാലു പേര് ദിലീപ് ദിലീപ് കമലിൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പോവാണ് അടുത്ത പടം തൊട്ടിട്ട് അപ്പോൾ നീ അവനെല്ലാം പറഞ്ഞു കൊടുക്കണം അവനിവിടെ ആരാരും പരിചയമില്ല അപ്പോൾ നീ എല്ലാം പറഞ്ഞു കൊടുക്കണം ക്ലാപ്പ് അടിക്കാനൊക്കെ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞെടുത്തോളാം എന്നിട്ട് പറഞ്ഞു കമ കലാഭവനിൽ നിന്ന് പോയപ്പോൾ ജയറാമേട്ടൻ്റെ പകരം വന്ന ആളായിരുന്നു ദിലീപ് അങ്ങനെ ദിലീപ് അങ്ങനെ ഒരാൾ ഈ ഗ്രൂപ്പിൽ പരിചയം കിട്ടിയപ്പോൾ ഒരു സൗഹൃദം ഉണ്ടായപ്പോൾ പിന്നെ മിമിക്രി പര മിമിക്സ് പരേഡുകൾ ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ചുമ്മാ ഈ സെറ്റിൽ വരും നമ്മളായിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ സംസാരിക്കും ഫ്രീ നേരത്തെ കഴിയുന്ന ദിവസം റൂമിൽ വരും അങ്ങനെ ദിലീപായിട്ടൊരു ആത്മബന്ധം ആരംഭിക്കുന്നത് ആ സിനിമയിലാണ് ശുഭയാത്രയ്ക്ക് ശേഷം കമൽ സാർ പിന്നെ പ്ലാൻ ചെയ്തത് പൂക്കാലം വരവായി എന്ന സിനിമയായിരുന്നു അതും ജയറാമേട്ടൻ നായകനായ സിനിമയാണ് ദീർഘകാലം നിന്ന് ഒരുപാട് ബന്ധങ്ങൾ എനിക്കന്ന സിനിമയാണ് പൂക്കാലം വരവായി രഞ്ജിത്താണ് സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുന്നത് അപ്പോഴേക്കും ഒരു സ്റ്റാർ റൈറ്റർ ആയിട്ടുണ്ട് രഞ്ജിത്ത് രഞ്ജിയുടെ കൂടെ നീ കമൽ സാർ പറഞ്ഞു അങ്ങനെ കൊടുങ്ങല്ലൂരിൽ കൈരളി എന്ന ലോഡ്ജിൽ ഞാൻ രഞ്ജിത്തിന്റെ കൂടെ താമസം ആരംഭിച്ചു പത്ത് പന്ത്രണ്ട് ദിവസം ഞാൻ രഞ്ജിയുടെ കൂടെ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഞങ്ങൾ പരസ്പരം അറിയുന്നതും നല്ല സുഹൃത്തുക്കളാവുന്നതും പൂക്കാലം വരവായിൽ ജയറാമേട്ടൻ അഭിനയിക്കുന്നത് സ്കൂൾ ബസ് ഡ്രൈവറായാണ് ബസ്സിൽ സ്ഥിരം യാത്ര ചെയ്യുന്ന കുറെ കുട്ടികൾ വേണം കുറെ കുട്ടികളെ സെലക്ട് ചെയ്തിരുന്നു അതിലൊരു കുട്ടിയായിരുന്നു കാവ്യ മാധവൻ കാവ്യ ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് തോന്നുന്നു ഒരു കാര്യം എനിക്ക് വ്യക്തമായ ഓർമ്മയുണ്ട് അവൾക്ക് മുൻനിരയിൽ ഒരു പല്ലില്ലായിരുന്നു ദിവ്യ ഉണ്ണിയും ഉണ്ടായിരുന്നു അവൾക്ക് കുറച്ചുകൂടി മുതിർന്ന കുട്ടിയാണ് ബേബി ശ്യാമിലിയും ദൈവികത്വമുള്ള കുട്ടിയായിരുന്നു ശ്യാമിലി ഭയങ്കര സൗന്ദര്യവും നന്നായി അഭിനയിക്കാനുള്ള കഴിവുമുള്ള കുട്ടി ആ ഷൂട്ടിങ്ങിനിടയിൽ ഒരു ദിവസം ജയറാമേട്ടൻ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് എന്നെ പരിചയപ്പെടുത്തി ലാലു ഇവൻ്റെ പേര് ദിലീപ് കമലിൻ്റെ കൂടെ അടുത്ത പടം മുതൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായി വർക്ക് ചെയ്യാൻ പോവുകയാണ് നീ അവന് എല്ലാം പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു ജയറാമേട്ടൻ കലാഭവനിൽ നിന്ന് പോയപ്പോൾ പകരം വന്ന ആളായിരുന്നു ദിലീപ് ദിലീപുമായി ആത്മബന്ധം ആരംഭിക്കുന്നത് ആ സിനിമയിലാണ് ലാൽ ജോസ് പറഞ്ഞു